നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ഊരുപൊയ്ക സേവാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭാരതത്തിലെ അതിപുരാതനവും പ്രശസ്തവുമായ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുടെ മാതൃകാ ദർശനം ഒക്ടോബർ 20 മുതൽ 24 വരെ ഊരുപൊയ്ക മാർക്കറ്റിന് സമീപം സംഘടിപ്പിക്കുന്നു. രാവിലെ 8 മണി മുതൽ രാത്രി 8 വരെയാകും ദർശന സമയം. ഒക്ടോബർ 20 രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പരിപാടികൾ അടൂർ പ്രകാശ് എംപി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഇന്ന് നടന്ന പ്രസ് മീറ്റിൽ അറിയിച്ചു. അവനമഞ്ചേരി രുദ്രാക്ഷ ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ ക്യാമ്പ്, അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ്, സാന്ത്വന ഹോമിയോ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഹോമിയോ ക്യാമ്പ്, ബോൺ അലൈൻമെന്റ് തെറാപ്പി, ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി, PMS ദന്തൽ കോളേജ് വട്ടപ്പാറയുടെ നേതൃത്വത്തിൽ സൗജന്യ ദന്ത ചികിത്സാ ക്യാമ്പും സംഘടിപ്പിക്കുമെന്നും പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ആറ്റിങ്ങൽ MLA OS അംബിക, ജ്ഞാന തപസി ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി ഗുരുരത്നം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ PC തുടങ്ങി മറ്റു പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും പ്രസ് മീറ്റിൽ അറിയിച്ചു. ഏകദേശം 20-25 വർഷമായിട്ട് ചിറയങ്കിരി താലൂക്കിലുള്ള ഊരുപൊയ്ക എന്നുള്ള പ്രദേശത്ത് നമ്മളുടെ സേവനം നടക്കുകയാണ്. ബ്രഹ്മകുമാരീസിൻ്റെ ആത്മീയ സേവനം, അവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അവിടെ ആ ബ്രാഞ്ചെല്ലാം സ്ഥാപിച്ചത് നമ്മുടെ ഈ ഭായിയാണ്, സുരേന്ദ്രൻ ഭായി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. 50 വർഷമായിട്ട് ബ്രഹ്മകുമാരീസുമായിട്ട് പ്രവർത്തിക്കുന്ന, ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇദ്ദേഹമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ വർഷം നവരാത്രിയോടനുബന്ധിച്ച് എല്ലാ ജനങ്ങളിലേക്കും പലതരത്തിലുള്ള സന്ദേശങ്ങൾ, ആത്മീയ സന്ദേശം മാത്രമല്ല അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പല ലക്ഷ്യങ്ങളിലേക്ക് അവരെത്തിക്കാനുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ദ്വാദശ ജ്യോതിർലിംഗ സമ്മേളനം വെച്ചിരിക്കുന്നു. പക്ഷേ ദ്വാദശ ജ്യോതിർലിംഗ ദിവ്യദർശനം എന്ന് പറയുമ്പോൾ അതിൽ 12 ക്ഷേത്രങ്ങൾ, ആ ഒരു മോഡൽ, എവിടെയൊക്കെ ഭാരതത്തിൽ ഈ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുണ്ടോ അതിൻ്റെ ഒരു ചെറിയ മോഡൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രതീകാത്മകമായ ശിവലിംഗങ്ങൾ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും ആ ദർശനത്തിൽ ആളുകൾക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാവും. പക്ഷെ അത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആളുകളുടെ ഉള്ളിലെ ഭക്തി കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം, ആ ഈശ്വരനെ നമ്മൾ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, ആ ഈശ്വര പ്രാപ്തി എങ്ങനെ കിട്ടും, അതൊക്കെ അതിലുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ രാജയോഗ മെഡിറ്റേഷൻ്റെ വളരെ നീണ്ട ഒരു എക്സിബിഷൻ സ്റ്റാൾ ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ റൂം ഉണ്ടായിരിക്കും, അതിനുശേഷം എല്ലാ ദിവസവും ഗീതാ പ്രഭാഷണങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇതിനൊക്കെ പുറമെ അഷ്ടലക്ഷ്മി ദർശനം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അതിമനോഹരമായൊരു സ്റ്റേജ് ഷോയുണ്ട്, അതെല്ലാം വൈകിട്ടുണ്ടായിരിക്കും. ഇതിനെല്ലാം പുറമെ എല്ലാ ദിവസവും ഓരോരോ ഫ്രീ മെഡിക്കൽ ക്യാമ്പ്, ഒരു ദിവസം അലോപ്പതി ക്യാമ്പ്, ഒരു ദിവസം ആയുർവേദ ക്യാമ്പ്, ഒരു ദിവസം ഹോമിയോ ക്യാമ്പ്, ഒരു ദിവസം ദന്തൽ ക്യാമ്പ്, ഒരു ദിവസം ഐ ക്യാമ്പ്, അങ്ങനെ എല്ലാ ദിവസവും ഫ്രീ മെഡിക്കൽ ക്യാമ്പുകളും ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ നമ്മളുടെ ഈ വർഷത്തെ ഒരു നല്ല പ്രോജക്റ്റാണ് ലഹരി വിമുക്തം, എൻ്റെ കേരളം ലഹരി മുക്ത കേരളം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ്, അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും, അതും നടക്കും. അവിടെ സമ്മേളനത്തിൻ്റെ 4 ദിവസം സെൻട്രൽ മിനിസ്റ്ററായിട്ടുള്ള വി മുരളീധരൻ സാർ അവർകളും വരുന്നുണ്ട്. അന്ന് അദ്ദേഹം ഞങ്ങളുടെ ഈ വർഷത്തെ തീം ഇയർ ഓഫ് പോസിറ്റീവ് ചേഞ്ച് എന്നാണ്, അത് അതിൻ്റെ ഉദ്ഘാടനം നടത്തും. അതിന് മുമ്പായിട്ട് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം നടത്തുന്നത് ശ്രീ അടൂർ പ്രകാശ് MP അവർകളാണ്. കൂടെ 2 MLA മാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഹെഡായിട്ടുള്ള ഗുരുരത്ന ജ്ഞാന തപസ്വിയുടെ മുഖ്യപ്രഭാഷണം അന്നുണ്ടാവും, അദ്ദേഹമാണ് ആദ്യത്തെ തിരിവ് കൊളുത്തുന്നത്. ശിവഗിരി മഠത്തിൽ നിന്നുള്ള സ്വാമി ഉണ്ടായിരിക്കും. ഇങ്ങനെ 20-20 ആരംഭിക്കുന്ന ഈ മേള 24 രാത്രിയാണ് തീരുന്നത്. അപ്പം അത് ഊരുപൊയ്ക പ്രദേശത്തെ എല്ലാവരെയും അറിയിക്കാൻ ഞങ്ങൾ മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെടുകയാണ്. ഈ ഒരു ചടങ്ങിലേക്ക് അഥവാ ഈ ഒരു പത്രസമ്മേളനത്തിലേക്ക് നിങ്ങളേവരെയും, നിങ്ങൾ വിശിഷ്ട ആത്മാക്കളെ എവരെയും, ധന്യ ആത്മാക്കളെ എവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥാപനം വളരെ വിജയകരമായിട്ട് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് സ്ത്രീ ശക്തിയാണ്. അവരുടെ യൂണിക് കഴിവുകളെ ഇതിൽ പ്രദാനം ചെയ്ത് ഇതിനെ നടത്തിക്കൊണ്ടു പോവുകയാണ്. ഇതിൻ്റെ സിസ്റ്റർ ഓർഗനൈസേഷൻസ് രാജീവക എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ളതുണ്ട്, അതുപോലെ വേൾഡ് റിന്യൂവൽ സ്പിരിച്വൽ ട്രസ്റ്റ് എന്നുള്ള സ്ഥാപനമുണ്ട്. പിന്നെ
ഈ വിശ്വവിദ്യാലയം ഏകദേശം 15,000-ത്തോളം കേന്ദ്രങ്ങൾ ലോകത്തിൻ്റെ 140 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ഇത് വലിയ ഒരു ഗ്ലോബൽ ഓർഗനൈസേഷനാണ്, വോളണ്ടറി ഓർഗനൈസേഷനാണ്. ഒരു പൈസയും കളക്ട് ചെയ്യാതെ സൗജന്യമായിട്ട് ചെയ്യുന്ന സേവ ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണിത്. ഇവിടെ ദി സേഫസ്റ്റ് പ്ലേസ് ഫോർ വിമൺ എന്ന് ഞാൻ പറയും. സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് ബ്രഹ്മകുമാരി ശിശു വിശ്വവിദ്യാലയം. പിന്നെ ഈ യൂണിവേഴ്സിറ്റി മോറീഷ്യസിൽ ഒരു വിശ്വവിദ്യാലയത്തിൻ്റെ രൂപത്തിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റഷ്യയിലും ഇതൊരു യൂണിവേഴ്സിറ്റിയുടെ രൂപത്തിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ യുണൈറ്റഡ് നേഷൻസിൽ ഞങ്ങൾ ഒരു എൻ ജി ഒ ആണ്. യുണൈറ്റഡ് നേഷൻസ് എന്തെല്ലാം ലോകമംഗളാർത്ഥമായിട്ട് പ്രൊജക്ട്സുകൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നു, ആ പ്രൊജക്ട്സിനെല്ലാം ഞങ്ങൾ ലോകമൊട്ടാകെ എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബ്രഹ്മകുമാരീസ്. പിന്നെ ഇതൊരു സോഷ്യോ സ്പിരിറ്റോ എഡ്യൂക്കേഷൻ ഓർഗനൈസേഷനാണ്. ഒരു ഭാഗത്ത് സാമൂഹിക സേവ ചെയ്യുന്നവർ, മറ്റൊരു ഭാഗത്ത് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് വാല്യൂസ് ആൻഡ് സ്പിരിച്വാലിറ്റി മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വവിദ്യാലയമാണ്. പിന്നെ ഇതൊരു സ്പിരിച്വൽ ഓർഗനൈസേഷനുമാണ്. സ്പിരിച്വൽ എന്ന് പറയുമ്പോഴത്തേക്ക് ടു ഹാവ് എ ലോട്ട് ഓഫ് സ്പിരിറ്റ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ആധ്യാത്മികം എന്ന് പറയുമ്പോഴത്തേക്ക് മുറിയിട്ടുകൊണ്ട് കറങ്ങിത്തിരിയല്ല, അല്ലെങ്കിൽ മാല ജപിച്ചുകൊണ്ടിരിക്കുകയല്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നല്ലതുപോലെ പരിശ്രമിക്കാനുള്ള ഒരു ശീലത നമ്മളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി നിരന്തരം പ്രയത്നിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ്. ഇതിൻ്റെ എയിം ആൻഡ് ഒബ്ജക്റ്റ് എന്തെന്ന് വെച്ചിരുന്നാൽ വിശ്വശാന്തി സ്ഥാപിക്കുക. അപ്പോൾ വിശ്വശാന്തി സ്ഥാപിക്കാനായിട്ട് നമ്മുടെ ഷോർട്ട് കട്ട് എന്തെന്ന് വെച്ചിരുന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ ശാന്തി സ്ഥാപിക്കുക. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മൂല്യങ്ങൾ സ്ഥാപിക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നന്മ നിറയ്ക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നന്മ നിറഞ്ഞിട്ടുള്ള മൂല്യങ്ങളുള്ള ശാന്തയുതമായിട്ടുള്ള ഒരു ലോകത്തെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതിൽ ഏകദേശം 60,000 സഹോദരിമാർ, അതാ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവരെല്ലാം സോമനസ്സോടുകൂടി അവരുടെ ജീവിതത്തെ സമർപ്പണം ചെയ്ത് ഇവിടെ സേവ ചെയ്യുന്നവരാണ്. ഇവരാരും തന്നെ പെയ്ഡ് സെർവൻസ് അല്ല. ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെയ്ഡ് സെർവൻസ് ആരുമില്ല, എല്ലാം ഞങ്ങൾ തന്നെ സ്വയം ചെയ്യുന്നവരാണ്. ഇവിടുത്തെ ഫാക്കൽറ്റീസും നമ്മുടെ സിസ്റ്റേഴ്സാണ്. ഇവിടെ ഇരിക്കുന്നവർ സ്വയം ഇച്ഛയോടുകൂടി അവരുടെ അച്ഛനമ്മമാരുടെ പെർമിഷനത്തോടു കൂടി അവർ വന്ന് ഇവിടെ ജീവിതം സമർപ്പണം ചെയ്തിട്ടുള്ള വലിയ ഒരു സ്ത്രീ ശക്തിയുടെ ഒരു കേന്ദ്രമാണ് ബ്രഹ്മകുമാരീസ്. HP News ആറ്റിങ്ങൽ. ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.